അയ്യായിരം രൂപയും കൂട്ടായ്മയും ഉണ്ടെങ്കിൽ നല്ല സിനിമ നിർമ്മിക്കാമെന്ന് കാണിച്ചു തരികയാണ് യുവ സംവിധായകൻ അടൽ കൃഷ്ണയും സുഹൃത്തുക്കളും. കേരളത്തിലെ സ്ത്രീകളുടെ വ്യക്തിപരവും സാമൂഹികവുമായ ജീവിതത്തിലെ സങ്കീർണതകളാണ് വിമൻ വിത്ത് എ മൂവി ക്യാമറ എന്ന ചിത്രത്തിലൂടെ പറയുന്നത്. അടലിന്റെ സുഹൃത്ത് ആതിരയ്ക്കുണ്ടായ അനുഭവമാണ് സിനിമയായത്. എത്ര എത്ര സിനിമകളല്ലേ എടാ ഹരി, ഈ IFFK കയ്യിൽ വരുന്ന സിനിമകളൊക്കെ ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ചതാണോ? ലക്ഷങ്ങളും കോടികളൊക്കെ അവിടെ നിൽക്കിട്ടുണ്ട് കേട്ടാ. 5000 രൂപ മുടക്കി സിനിമ എടുത്ത കുറച്ച് പിള്ളേരുണ്ട്. 5000 രൂപയോ? ആന്നേ നമ്മുടെ മലയാളത്തില്. വുമൺ വിത്ത് എ മൂവി ക്യാമറ എന്നാണ് ചിത്രത്തിന്റെ പേര്. 24 വയസ്സുകാരനായ അടൽ കൃഷ്ണനും സുഹൃത്തുക്കളും ചേർന്നാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. അടൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു സിനിമയിലേക്ക് എത്തുന്നത്? ഈ ത്രെഡ് വരുന്നത് ആതിരയുടെ നിന്നാണ്. ആതിര ഒരു വളരെ പേഴ്സണലായിട്ടുള്ളൊരു ഇഷ്യൂ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ആ ഇഷ്യൂ ശരിക്കും നമ്മൾ ഭയങ്കരമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു ഇഷ്യൂ ആയിട്ട് തോന്നി. അത് ആരും ഡിസ്കസ് ചെയ്യാണ്ട് ഭയങ്കര നോർമലൈസ് ചെയ്ത് കൊണ്ടുവന്ന ഒരു ഇഷ്യൂ ആണ്. സോ ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്ന ഒരു മാധ്യമം നോക്കിയപ്പോൾ സിനിമ തന്നെയാണ്. ആതിരയ്ക്ക് ഉണ്ടായ അനുഭവം പല സ്ത്രീകൾക്കും ഉണ്ടാവുന്നതാണ്. സംസാരിച്ച് വരുമ്പോൾ ഓൾമോസ്റ്റ് മിക്ക സ്ത്രീകൾക്കും ഉള്ള ഒരു അനുഭവമാണ്. എക്സ്പെൻസ് കൺട്രോൾ ചെയ്ത് എങ്ങനെ ഈ ഒരു സിനിമ ഇങ്ങനെ എടുത്തു തീർക്കാൻ പൂർത്തീകരിക്കാൻ സാധിച്ചു? ഞങ്ങൾക്ക് ബഡ്ജറ്റ് ഇട്ട് ചെയ്യാനുള്ള ഒരു ഞങ്ങൾക്ക് പൈസ ഇല്ല. ഈവൻ ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ ടീമിനെ അപ്രോച്ച് ചെയ്താൽ പോലും ഞങ്ങളുടെ ക്രിയേറ്റീവ് പ്രോസസ്സ് അവിടെ നടക്കില്ല. അവരവിടെ ഇൻ്റർഫിയറി. സോ ഞങ്ങളുടെ ബഡ്ജറ്റിൽ എങ്ങനെ പടം ചെയ്യാന്നാണ് ആലോചിച്ചത്. അപ്പോൾ അങ്ങനെയാണ് 5000 രൂപ. 5000 രൂപ ശരിക്ക് ക്യാമറ എക്യുപ്മെൻസിന് മാത്രമേ ഉള്ള ചിലവാണ്. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവത്തെയാണ് നിങ്ങൾ സിനിമയാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ചിത്രീകരണ വേളയിലോ അല്ലെങ്കിൽ സിനിമയുമായി മുന്നോട്ട് പോകുമ്പോഴോ എന്തെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ നേരിടേണ്ടതായി വന്നു? പ്രത്യേകിച്ച് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. ഞങ്ങൾക്ക് ഒരു 1 ഇയറായിട്ട് ഒരു ടീം ഉണ്ടായിരുന്നു, ഒരു കോർ ടീം ഉണ്ടായിരുന്നു. അപ്പോൾ ഓൺലൈൻ എന്നാണ് പേര്. ഞങ്ങൾ ജേർണലിസം സ്റ്റുഡൻസ് ചേർന്ന് സ്റ്റാർട്ട് ചെയ്തൊരു ഗ്രൂപ്പാണ്. അപ്പോൾ അവരൊക്കെ തന്നെ ചേർന്ന് ഷൂട്ട് ചെയ്തുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകില്ല. IFFK-യിൽ നിങ്ങളുടെ സിനിമ തിരഞ്ഞെടുത്തു എന്നറിഞ്ഞപ്പോൾ എന്തായിരുന്നു ഒരു ഫീലിംഗ്? സന്തോഷം തോന്നി. എൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഇഷ്യൂ ഭയങ്കര ഗ്ലോബൽ ലെവലിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. സോ അത് അങ്ങനെ തന്നെ ചർച്ച ചെയ്യാൻ ഈ ഇൻ്റർനാഷണൽ വേദിയിൽ ഒരു ചാൻസ് കിട്ടിയത് ഭയങ്കര അതിനകത്തൊരു സന്തോഷം. ആതിരയുടെ അനുഭവമാണ് സിനിമയായത്. ആ സിനിമയിൽ ആതിര തന്നെ അഭിനയിച്ചപ്പോൾ എന്തു തോന്നി? ആ ഇൻസിഡൻറ്റിനെ കുറിച്ച് കൂടുതലും സംസാരിച്ചു വരുന്നത് സിനിമയുടെ എൻഡിലേക്കാണ്. ക്ലൈമാക്സ് ആകുമ്പോൾ നിങ്ങൾ കാണണം മൂവി, ഞാൻ എങ്ങനെ അത് കൈകാര്യം ചെയ്തു എന്ന് മൂവി കാണുമ്പോൾ മനസ്സിലാവും. അതിപ്പോൾ ഞാൻ പറഞ്ഞ വളരെ ബുദ്ധിമുട്ടായിരുന്നു, എക്സ്പീരിയൻസ് തന്നെ പറയാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ആതിരയ്ക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിഷയത്തെ സിനിമയാക്കണമെന്ന് തോന്നിയത്? ഈ ഒരു കാര്യം എനിക്ക് പുറത്തു പറയാൻ ഭയങ്കര മടിയായിരുന്നു, പേടിയായിരുന്നു. അതുപോലെ ഒരുപാട് പേർക്ക് പേടിയാണ് എനിക്കറിയാം. ഞാൻ എൻ്റെ വിചാരം എനിക്ക് മാത്രമേ ഒരു എക്സ്പീരിയൻസ് ഉള്ളൂ എന്നായിരുന്നു പണ്ട്. പക്ഷെ ഒരുപാട് പേർക്കുണ്ട് എന്ന് അറിഞ്ഞപ്പോഴാണ് എനിക്ക് പുറത്തു പറയാനുള്ള ധൈര്യം വന്നത്. അപ്പോൾ ഈ ഒരു സിനിമ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇത് കാണുന്ന ബാക്കി പെൺകുട്ടികൾക്ക് എന്താ പറയുക അവർക്ക് റിലേറ്റ് ചെയ്യാൻ ഞങ്ങളുണ്ട്. ഇപ്പം ആദ്യം ഈ സംഭവം പുറത്തു പറയാതിരുന്നിട്ടും പിന്നെ സമൂഹം ഉറപ്പായിട്ടും ഇത് അറിയണം എന്ന തോന്നലുണ്ടായത് കൊണ്ടാണോ ഇതൊരു സിനിമയിലൂടെ പുറത്തറിയിച്ചത്? പുറത്തറിയണമെന്ന് എനിക്കും തോന്നി. അപ്പോൾ എന്നെപ്പോലെ അവരെപ്പോലെ വേറെയും കുട്ടികളുണ്ടെന്ന് അവരറിയുമ്പോൾ, അല്ലെങ്കിൽ അവരെപ്പോലെ ട്രോമയുള്ളവരുണ്ടെന്ന് അറിയുമ്പോൾ അവരും അത് പറയേണ്ടവരോട് ഷെയർ ചെയ്യും, ഇല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവാം എന്നുള്ള ഒരു ആഗ്രഹത്തോടെയാണ് സിനിമ ചെയ്തത്. വുമൺ വിത്ത് എ മൂവി ക്യാമറ എന്ന ഈ ചിത്രത്തിലെ വുമൺ ആണ് മഹിത അല്ലേ? അടല് ഓഡിഷൻ കോൾ ഇട്ട സമയത്ത് എന്താ സിനിമാറ്റോഗ്രഫിയും അഭിനയവും അറിയുന്ന ഒരാൾ വേണമെന്നായിരുന്നു, കൂടെ അഭിനയിക്കുകയും വേണം. സോ അങ്ങനെ ഞാൻ ഓഡീഷന് പോയി. പോയപ്പോൾ ഏകദേശം ഓക്കെയായിരുന്നു. അപ്പോൾ പിന്നെ ഞാനും ആതിരയും ഒന്ന് ചെയ്തു നോക്കി. അപ്പോൾ ആ സമയത്ത് ഞങ്ങളുടെ കെമിസ്ട്രി ഏകദേശം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഈ സിനിമയിലേക്ക് ഞാൻ വരുന്നത്. മകളുടെ അനുഭവമാണല്ലോ സിനിമയായത്. അപ്പോൾ ആ മകളുടെ അമ്മയായി ചിത്രത്തിൽ അഭിനയിച്ചപ്പോൾ എന്ത് തോന്നി? എൻ്റെ മോളുടെ അമ്മയായിട്ട് അഭിനയിച്ചതിൽ എനിക്ക് സന്തോഷമാണ് തോന്നുന്നത്. അഭിനയിക്കാനൊന്നും എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. എറണാകുളത്ത് നമ്മുടെ അവിടെ വെച്ചിട്ട് വീട്ടിൽ തന്നെ വെച്ചാണ് സിനിമ പിടിച്ചത്. അപ്പോൾ അതുകൊണ്ട് അത്ര ടെൻഷനൊന്നും ആദ്യം ഉണ്ടായിരുന്നു. പിന്നെ ഓരോ ഇത് കഴിയുമ്പോൾ ടെൻഷൻ കുറഞ്ഞു വന്നു. പിന്നെ ഇങ്ങനെ IFFK-യിൽ കയറുമെന്നൊന്നും അറിയില്ലായിരുന്നു. അതൊക്കെ കയറി എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഈ ഒരു സംഭവത്തെ മകളുടെ ലൈഫിൽ നടന്ന ഈ ഒരു സംഭവത്തെ സിനിമയാക്കണമെന്ന് പറഞ്ഞപ്പോൾ അമ്മ എന്ത് പറഞ്ഞു? ഇവളും പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം കാര്യമാക്കില്ല. പിന്നെ ഞാൻ ചിന്തിച്ചപ്പോൾ ശരി എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് മറ്റുള്ളവരിലേക്ക് അറിയിക്കണം, അറിയിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു ഇതേ ഉള്ളൂ.
ഒരു പുസ്തകത്തിലൊക്കെ ആണെങ്കിൽ അത് വായിച്ച് അങ്ങോട്ട് പോവുള്ളൂ. പക്ഷെ ഇത് സിനിമയാകുമ്പോ അത് ആണ്. സിനിമയും എത്ര പേരുടെ കഷ്ടപ്പാടാണ് അല്ലേ? അതെ, ചിലരുടെ അനുഭവങ്ങളും ഇതുപോലെ സിനിമയാകാറുണ്ട്. എത്ര ചെലവാക്കി എന്നതല്ല, വിഷയത്തിലെ തീവ്രതയിലാണ് കാര്യം. മനസ്സിൽ തൊടുന്ന കഥയായിരിക്കണം. സജീവ് കുമാറിനൊപ്പം ടി എസ് ഹരികൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.